ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ മാണി ഗ്രൂപ്പിന്റെ നോമിനിയായി ഒരു ബി മനോജിനെ നിയമിച്ചു എന്ന വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. കേട്ടവർ ഈ കഥാപാത്രത്തെ അന്വേഷിച്ച് നടപ്പായി. കോട്ടയം ജില്ലാ പ്രസിഡന്റിനെ വിളിച്ചു ചോദിച്ചവർക്ക് പിടികിട്ടി. കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ സാക്ഷാൽ കെ എം മാണിയുടെ വീടിൻ്റെ പിറകിലെ വീട്ടിലുള്ള ആളാണെന്ന്. പാർട്ടിയുമായുള്ള ബന്ധം മൂത്രബന്ധം മാത്രം എന്ന് വെച്ചാൽ ജോസ് വീടിൻ്റെ പിറകിലത്തെ മതിലിൽ നിന്ന് മൂത്രമൊഴിക്കുമ്പോൾ ഇപ്പറഞ്ഞ മനോജ് അയാളുടെ അടുക്കളപ്പുറത്ത് നിന്ന് മൂത്രമൊഴിച്ചാൽ രണ്ടും ഒരേ ബിന്ദുവിൽ കൂട്ടിമുട്ടും എന്നർത്ഥം. എൻ്റെ ജോസേ, മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, ഇനി പറയാൻ നാണമുണ്ട്, എങ്കിലും പറയാതെ വയ്യാത്തതിനാൽ പറയുകയാണ്, ഇത് ശരിയായില്ല. മാണി കോൺഗ്രസിനും മാണി സാറിനും വേണ്ടി മുദ്രാവാക്യം വിളിച്ച് നടന്ന ഒരുപാട് പേർ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയുണ്ട്. കോൺഗ്രസ്സുകാരൻ നിങ്ങളുടെ അപ്പനെ ശൂലത്തിൽ കുത്തി നിർത്തി ബാർബിക്യൂ ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിങ്ങളിപ്പോൾ സ്ഥാനം നൽകി ആദരിച്ച ബി മനോജ് എവിടെയായിരുന്നു? അന്ന് മാറി നിന്ന് കളി കണ്ട് ആസ്വദിച്ചിരുന്ന എല്ലാവർക്കും ഇപ്പോൾ സ്ഥാനമാനങ്ങളായി. ഓരോന്നോരോന്നായി പരിശോധിക്കാം. വഴിതാനത്ത് ബാലേന്ദ്രനെ പോലെ നല്ല ഇല്ലത്ത് പിറന്ന നായന്മാർ ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ അടുക്കളവാതിലിൽ കിടക്കുന്ന നായരെ കണ്ടുപിടിച്ചത്? കേരള രാഷ്ട്രീയത്തിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ നേതാക്കന്മാരുടെ അടുക്കളപ്പുറത്ത് കിടക്കുന്ന ആളുകളെ ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ വെച്ച്? നിങ്ങളുടെ പാർട്ടിക്കാരനാണോ ഇയാൾ? നിങ്ങൾക്ക് എന്തെങ്കിലും അയാൾ വോട്ടെങ്കിലും ചെയ്തിട്ടുണ്ടോ? വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നിങ്ങളുടെ സ്വന്തം ബൂത്തിൽ വോട്ട് കൂടുമായിരുന്നു. മറ്റുള്ളിടത്തേക്കാളും ഏറ്റവും കുറച്ച് വോട്ടായിരുന്നു നിങ്ങളുടെ സ്വന്തം ബൂത്തിൽ നിങ്ങൾക്ക് ലഭിച്ചത്. ഈ നിയമനത്തിൽ പറയാവുന്ന ഒരു ന്യായം പെരുന്നയിലെ പോപ്പ് പറഞ്ഞിട്ടാണ് എന്നാകും. അത് നിങ്ങൾ വ്യാഖ്യാനിച്ചോ, നിങ്ങൾ പലരോടും പറഞ്ഞോ, അത് സാരമില്ല. പക്ഷേ യാഥാർത്ഥ്യം ആളുകൾക്കറിയാം. ഒന്ന് ശ്രദ്ധിക്കണേ, കോൺഗ്രസിനെ ഉദ്ധരിക്കാൻ വേണ്ടി മാത്രം ജനിച്ച പെരുന്നയിലെ പോപ്പ് നിങ്ങൾ LDFൽ ചേക്കേറുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർത്ത ആളല്ലേ? UDFൽ നിന്ന് നശിച്ച് നാറാണക്കല്ല് പിടിച്ചു പോകട്ടെ എന്ന് ചിന്തിച്ചിരുന്ന ചങ്ങനാശ്ശേരി പോപ്പ് പറഞ്ഞവനെ നിങ്ങൾ അങ്ങനെ ഗുരുവായൂർ ദേവസ്വത്തിൽ എത്തിച്ചു എന്ന് വേണേ നമുക്ക് പറയാം. ഗുരുവായൂരപ്പൻ പോലും ക്ഷമിക്കാത്ത തെറ്റാണ് നിങ്ങൾ ചെയ്തത്. സന്തോഷ് ജോർജ് കുളങ്ങര ഒരുപക്ഷെ നല്ല യാത്രാ വിവരണക്കാരനായിരിക്കാം. അയാൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഒരു മീറ്റിങ്ങിന് വരികയോ കൈയടിക്കുകയോ ചെയ്തിട്ടുള്ള ആളാണോ? പിന്നെ എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് അയാൾക്ക് പാർട്ടിക്ക് അനുവദിച്ച് കിട്ടിയ പ്ലാനിംഗ് ബോർഡ് അംഗം കൊടുത്തത്? 1964 ആർ ശങ്കർ എന്ന ഹിന്ദുത്വവാദി PT ചാക്കോ എന്ന യുവ കത്തോലിക്കനോട് ചെയ്ത നെറികേടാണ് KM ജോർജിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കോൺഗ്രസിൽ നിന്നും ഇറങ്ങിപ്പോന്നത്. അത് പിളർന്ന് ഈ വിധമായി. അതിൻ്റെ ഒരു പിളർപ്പിൻ്റെ നേതൃസ്ഥാനം നിങ്ങളുടെ പിതാവിൻ്റെ കയ്യിലും വന്നു. നിങ്ങളുടെ പിതാവ് മരിച്ചപ്പോൾ ഒസ്യത്ത് പ്രകാരം നിങ്ങൾക്ക് വീതം കിട്ടിയതല്ല മാണി ഗ്രൂപ്പിൻ്റെ നേതൃസ്ഥാനം. നിങ്ങളുടെ അപ്പനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് നന്ദികേട് കാണിക്കാൻ താല്പര്യമില്ലാതിരുന്ന കുറേ പേർ ഒന്നിച്ചുകൂടി നിങ്ങളെ നേതൃസ്ഥാനം ഏൽപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ കാണിക്കുന്നത് മുഴുവൻ പൊട്ടത്തരമാണെന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് മാത്രമല്ല മാളോർക്കെല്ലാം അറിയാം. മാണിസാറിൻ്റെ മോനോട് ക്ഷമിക്കുന്നതാണ്, പക്ഷേ ക്ഷമിക്കുന്നതിനും ഒരതിരുണ്ട്. നിങ്ങളുടെ ശിൽബന്ധികളല്ലാത്ത പാർട്ടിയിലെ നേതാക്കന്മാരോട്, മുതിർന്ന നേതാക്കന്മാരോട് ആലോചിക്കാതെ തോന്നുംപടി നടത്തുന്ന ഈ പരിപാടി നിങ്ങൾ എന്ന് അവസാനിപ്പിക്കുന്നോ അന്നേ നിങ്ങൾ രക്ഷപ്പെടും. ഇടതുമുന്നണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് 13 സീറ്റ് നൽകി ആദരിച്ചു. നിങ്ങൾ സ്ഥാനാർത്ഥികളെ ഒന്ന് സൂക്ഷിച്ച് നിരീക്ഷിച്ച് നിശ്ചയിച്ചിരുന്നുവെങ്കിൽ 10 മുകളിൽ സീറ്റിൽ ജയിക്കാമായിരുന്നു. കടുത്തുരുത്തി പിറവം ഇരിക്കൂർ പെരുമ്പാവൂർ ചാലക്കുടി പാല ഇത്രയും സീറ്റുകൾ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം തോറ്റതല്ലേ? ബാർക്കോഴ സംശയം ഉണ്ടായ കാലത്ത് ഉഴവൂരിൻ്റെ മണ്ണിൽ നിങ്ങളുടെ പിതാവിനെതിരെ കോലം തുള്ളിയ അമ്മായിയെ പിറവത്ത് കൊണ്ടുപോയി മത്സരിപ്പിച്ചാൽ ഫലമറിയുവാൻ കാത്തിരിക്കേണ്ട, അതിന് കാര്യവുമില്ല. നിങ്ങളെ ആരാണ് ഉപദേശിക്കുന്നത്? വിവരമുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂടെയുണ്ടോ? തറവാട്ട് വീതത്തിൽ കിട്ടിയ സ്വത്ത് കണക്കെ പാർട്ടി സ്ഥാനങ്ങൾ വീതം വയ്ക്കരുത്. ഹൈക്കോടതിയിൽ കിട്ടിയ 5 സർക്കാർ വക്കീലന്മാരിൽ 2 തലേ ദിവസം വരെ KM മാണിയെയും മകൻ ജോസിനെയും പുലഫിയം പറഞ്ഞ് നടന്നവർക്ക് കൊടുത്തില്ലേ? അവർ ആരെങ്കിലും നിങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുക്കുകയും നിങ്ങളുടെ പ്രസംഗത്തിന് കൈയടിക്കുകയും ചെയ്തിട്ടുള്ളവരാണോ? ഇനിയും ചെയ്യുന്നവരാണോ? കഴിഞ്ഞ ദിവസം പാലായിലെ ചില മീറ്റിങ്ങുകളിൽ നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ
ആരും കൈയടിച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മുഖം വീർപ്പിക്കുന്നത് കണ്ടല്ലോ. കൈയടിക്കാൻ ആളെ കിട്ടണമെങ്കിൽ കൂടെ നിൽക്കുന്നവനെ തിരിച്ചറിയണം, അല്ലെങ്കിൽ കൈയടിക്കാൻ കൂലിക്ക് ആളിനെ കൊണ്ടിരുത്തണം. അങ്ങനെ ഇരുത്തിയാൽ നിങ്ങൾ പ്രസംഗിച്ച് തീരുന്നതുവരെയും അവർ കൈയടിച്ചുകൊണ്ടേയിരിക്കും, ഒരു സംശയമില്ല. ഉപതെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫിനെ കൂവിയവർ ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നടക്കുമ്പോൾ, അന്ന് വീട്ടിലിരുന്ന് കളി കണ്ട് ആസ്വദിച്ചവർ സർക്കാർ അലവൻസ് പറ്റി ജീവിക്കുന്നു. മാണിസാറിന് വേണ്ടി ജീവിച്ച കുറേ പേരുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തി വല്ല പത്ര ഓഫീസിലിരുന്ന് നിങ്ങളെയും നിങ്ങളുടെ അപ്പനെയും പറ്റി പുലഭ്യം എഴുതി പിടിപ്പിച്ചു കൊണ്ടിരുന്നവരെയൊക്കെ പി എസ് സിയിലും വീതം കിട്ടിയ സ്ഥാനമാനങ്ങളിലും സ്ഥാപിച്ചാൽ കൈയടിക്കാൻ ഇനി ഒരു കഴുതയും നിങ്ങൾക്ക് കിട്ടില്ല. പാർട്ടിക്ക് കിട്ടിയ സീറ്റുകൾ നിങ്ങൾ തോന്നിയാവണ്ണം വീതം വെച്ചു, അത് പോകട്ടെ. തോറ്റു തൊപ്പിയിട്ട് വന്നവരെ പിന്നെ നിങ്ങൾ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് പരിഗണിച്ചത് ഏത് മാനദണ്ഡത്തിലാണ്? പാർട്ടിയുടെ നിർണായ ഘട്ടങ്ങളിൽ കൂടെ നിന്ന രണ്ടു പേർക്ക് കൂടി നിങ്ങൾക്ക് അംഗീകാരം കൊടുക്കാമായിരുന്നുവല്ലോ. ഒരുപക്ഷെ തോറ്റവർക്ക് പിന്നീടും സ്ഥാനം കൊടുക്കുകയായിരുന്നുവെങ്കിൽ പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് തൊടുപുഴയിൽ മത്സരിച്ച് തോറ്റ ആന്റണിക്കല്ലേ? മറ്റ് രണ്ടുപേരും ഏറ്റവും നല്ല രണ്ട് സീറ്റല്ലേ കൊണ്ടുപോയി തുലച്ചത്? ജോസേ, ഇത് മോശമാണ്. കേരള കോൺഗ്രസ് പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നവരുടെ വികാരമാണ് ഇത്. നിങ്ങളുടെ ബുദ്ധിമോശം കാണുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. നിങ്ങളുടെ പിതാവ് കെ എം മാണി ഒരു ബുദ്ധിരാക്ഷസനായിരുന്നു, എല്ലാവരെയും ചേർത്ത് നിർത്തിയിരുന്നു. നിങ്ങൾ പരമപൊട്ടനും നിങ്ങൾ ചില സങ്കുചിത താല്പര്യക്കാർക്ക് വേണ്ടി നിങ്ങളുടെ വില കളഞ്ഞു കുളിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി നിന്നവരെ നിങ്ങൾ മറന്ന് ആ കാലങ്ങളിൽ നിങ്ങളെയും നിങ്ങളുടെ പിതാവിനെയും നോക്കി കൊഞ്ഞനം കുത്തുകയും കള്ളൻ എന്ന് വിളിക്കുകയും ചെയ്തവരെ നിങ്ങൾ പൂവിട്ട് പൂജിക്കുകയാണ്. നിങ്ങൾക്ക് നാണമില്ലേ സഹോദര? അതോ നിങ്ങൾ ഒരു വിഡ്ഢി ആയതുകൊണ്ടാണോ? നിങ്ങളൊന്നും മനസ്സിലാക്കാതെ പോകരുത്. 2024 നിങ്ങളുടെ രാഷ്ട്രീയ പദവികൾ എല്ലാം പോകും. 2026 നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾ രാഷ്ട്രീയ പൂവടത്തിൽ നിന്നെ മൂലയ്ക്ക് പോലും കാണില്ല. നിങ്ങളുടെ പോക്ക് ആ രീതിയിലാണ്.